Hi everyone, this is Rinsi from Groww YouTube Malayalam channel. Now, in the Groww YouTube Malayalam channel, we will discuss different types of valuation methodologies. That is the absolute valuation and the relative valuation. We will discuss it in this video. We will cover the areas in this video. That is the absolute valuation overview. We will cover the absolute valuation strength and weakness. We will cover the relative valuation overview. That is the relative valuation strength and weakness ne pattiṭu nammal cover cheyyanayirikkum appo nammada channel aadiyayittu kaanuna aarengil undengil nammada channel onnu subscribe cheyan vendi ningal sradhikkanam karan personal finance adhuvol than investing related aayitha quality content aayittulla videos ella aaychayum nammal ningada munpilekku ethikkunnayirikkum appo adu miss aavada irikkan vendi innu thanne ningal channel subscribe cheya appo ningal channel subscribe cheyyanadinte kude aa notification kude onnu enable cheyan vendi ningal sradhikkanam karan nammal upload cheyna videos notification ningalku on time ningalku labhikkan vendi ittanu ini namukku nammada topic ilekku varam. Valuation എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ നയിക്കുന്ന ഒരു മെയിൻ ഐഡിയ ആണ്. അതായത് നമ്മൾ വാല്യൂവേഷന്റെ ബേസിലായിരിക്കും നമ്മൾ ഒരു ഇൻവെസ്റ്റിംഗ് ഡിസിഷൻ നമ്മൾ എടുക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ ഇക്വിറ്റി അസറ്റ് ക്ലാസുകളിലേക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഒരു മിസ്മാച്ച് കാണാൻ വേണ്ടി സാധിക്കും. അതായത് സ്റ്റോക്കിന്റെ മാർക്കറ്റ് പ്രൈസും അതുപോലെ തന്നെ സ്റ്റോക്കിന്റെ ഇൻട്രിൻസിക് വാല്യൂവും തമ്മിൽ. ഒരു സ്റ്റോക്കിന്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റോക്കിന്റെ മുകളിൽ പബ്ലിക് എത്ര രൂപ കൊടുത്ത് വാങ്ങാൻ റെഡി ആയിട്ട് നിൽക്കുന്നു. ആ ഒരു എമൗണ്ടിനാണ് നമ്മൾ മാർക്കറ്റ് പ്രൈസ് ഓഫ് എ സ്റ്റോക്ക് എന്ന് നമ്മൾ പറയുന്നത്. ഇൻട്രിൻസിക് വാല്യൂ ഓഫ് എ സ്റ്റോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോക്കിന്റെ ട്രൂ വാല്യൂവിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് വാല്യൂ ഓഫ് എ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വിറ്റി അസറ്റ് ക്ലാസുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു മാർക്കറ്റ് പ്രൈസ് ഓഫ് എ സ്റ്റോക്കും അതുപോലെ തന്നെ ഇൻട്രിൻസിക് വാല്യൂ തമ്മിൽ എപ്പോഴും ഒരു മിസ്മാച്ച് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ ഒരു മാർക്കറ്റ് പ്രൈസ് ഓഫ് എ സ്റ്റോക്ക് നമ്മുടെ ഇൻട്രിൻസിക് വാല്യൂവിനേക്കാളും കുറവാണെങ്കിൽ, അതായത് മാർക്കറ്റ് പ്രൈസ് ട്രൂ വാല്യൂ സ്റ്റോക്കിനേക്കാളും കുറവാണെങ്കിൽ ആ ഒരു സ്റ്റോക്ക് വാങ്ങാനുള്ള ഡിസിഷൻ അവരെടുക്കും. അതെന്താണ്? ഫ്യൂച്ചറിലേക്ക് ഈ ഒരു മാർക്കറ്റ് പ്രൈസ് ഇൻട്രിൻസിക് വാല്യൂലേക്ക് എത്തും എന്നുള്ള ഒരു ബേസിൽ. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഇങ്ങനെ വാല്യുവേഷൻ ചെയ്തിട്ട് ഒരു സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ആണോ അതോ അണ്ടർ വാല്യൂഡ് ആണോ എന്ന് ചെക്ക് ചെയ്തതിനു ശേഷമാണ് ഇൻവെസ്റ്റിംഗ് ഡിസിഷൻസ് എടുക്കാറുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വാല്യുവേഷൻ മെത്തേഡ്സിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് രണ്ട് വാല്യുവേഷൻ മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ആദ്യത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് വാല്യുവേഷൻ മെത്തേഡ്, സെക്കൻഡ് വൺ റിലേറ്റീവ് വാല്യുവേഷൻ മെത്തേഡ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ മെത്തേഡ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പറയാമല്ലോ, അബ്സല്യൂട്ട് വാല്യുവേഷൻ മെത്തേഡാണ് നമ്മുടെ റിലേറ്റീവ് വാല്യുവേഷൻ മെത്തേഡിനേക്കാളും കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള മെത്തേഡ്. അപ്പോൾ എന്താണ് അബ്സല്യൂട്ട് വാല്യുവേഷൻ മെത്തേഡ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അബ്സല്യൂട്ട് വാല്യുവേഷൻ മെത്തേഡ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കമ്പനിയുടെ ഫ്യൂച്ചർ പെർഫോമൻസ് ഫോക്കാസ്റ്റ് ചെയ്തിട്ട് പ്രസന്റ് ഇൻട്രിൻസിക് വാല്യൂ ഓഫ് സ്റ്റോക്ക് ഡിറ്റർമൈൻ ചെയ്ത മെത്തേഡിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് വാല്യുവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഒരു കമ്പനിയുടെ ഫ്യൂച്ചർ പെർഫോമൻസ് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ പ്രസന്റ് ഇൻട്രിൻസിക് വാല്യൂ ഓഫ് എ സ്റ്റോക്ക് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഫിനാൻഷ്യൽ നോളജിൻ്റെ ആവശ്യമുണ്ട്, അതുപോലെ തന്നെ നമുക്ക് നല്ല കമ്പനി നോളജിൻ്റെ ആവശ്യമുണ്ട്, അതുപോലെ നമുക്ക് ഇൻഡസ്ട്രി നോളജിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ ഇൻവെസ്റ്റേഴ്സിന് ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അബ്സല്യൂട്ട് വാല്യുവേഷൻ മോഡലിൻ്റെ ഒരു അടിസ്ഥാനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കമ്പനിയുടെ ഇൻകം സ്ട്രീമിൻ്റെ ഫ്യൂച്ചർ പെർഫോമൻസ് ഫോക്കാസ്റ്റ് ചെയ്തിട്ട് എന്നിട്ട് ഈ ഒരു ഫ്യൂച്ചർ പ്രൊജക്ഷനെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് പ്രസന്റ് ഇൻട്രിൻസിക് വാല്യൂ സ്റ്റോക്കിലേക്ക് എത്തുന്ന മെത്തേഡിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് വാല്യുവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് റേറ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ഫ്യൂച്ചർ ഫിഗേഴ്സിനെ നമ്മൾ പ്രസന്റ് വാല്യൂയിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റ് ആ ഒരു കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ക്യാപിറ്റൽ സ്ട്രക്ചറും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ എന്താണ് അബ്സല്യൂട്ട് വാല്യുവേഷൻ എന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ. ഒരു കമ്പനിയുടെ ഫ്യൂച്ചർ പെർഫോമൻസ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് പ്രസന്റ് ഇൻട്രിൻസിക് വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്ന മെത്തേഡാണ് അബ്സല്യൂട്ട് വാല്യുവേഷൻ മെത്തേഡ് എന്നുള്ളത്. അപ്പോൾ അബ്സല്യൂട്ട് വാല്യുവേഷൻ മെത്തേഡിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ, സെക്കൻഡ് വൺ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മോഡൽ. അപ്പോൾ എന്താണ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ എന്നൊന്ന് നോക്കാം. അപ്പോൾ ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ ഡിവിഡൻഡ്, അതായത് കമ്പനിയുടെ ഫ്യൂച്ചർ ഡിവിഡൻസിനെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് പ്രസന്റ് ഇൻട്രിൻസിക് വാല്യൂ സ്റ്റോക്കിലേക്ക് എത്തുന്ന മെത്തേഡിനാണ് നമ്മൾ ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ എന്ന് പറയുന്നത്. ഇനി ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മോഡൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് പ്രസന്റ് ഇൻട്രിൻസിക് വാല്യൂ സ്റ്റോക്കിലേക്ക് എത്തുന്ന മെത്തേഡിനാണ് നമ്മൾ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മോഡൽ എന്ന് പറയുന്നത്. ഇനി അബ്സല്യൂട്ട് വാല്യുവേഷന്റെ സ്ട്രെങ്ത്, അതുപോലെ തന്നെ വീക്ക്നെസ്സസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്ട്രെങ്ത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ സ്ട്രെങ്ത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഇൻഡസ്ട്രിയുടെയോ അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് കമ്പനിയുടെയോ യാതൊരു ഇൻപുട്ടിൻ്റെ ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല. കാരണം നമ്മൾ അബ്സല്യൂട്ട് വാല്യുവേഷനിൽ ഒരു കമ്പനിയുടെ ഫ്യൂച്ചർ പെർഫോമൻസ് ഫോക്കാസ്റ്റ് ചെയ്തിട്ടാണ് പ്രസന്റ് ഇൻട്രിൻസിക് വാല്യൂ സ്റ്റോക്ക് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ഒരു ബിസിനസിന്റെ എല്ലാ ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻസും ഇതിൽ ഇൻവോൾവ് ആയിരിക്കും. അതുപോലെ തന്നെ റൺ ചെയ്യുന്ന ബിസിനസിന്റെ എല്ലാ അസംപ്ഷൻസും അതുപോലെ തന്നെ നോളജും ഇതിൽ ഇൻവോൾവ് ആയിരിക്കും. അതുപോലെ
അതുപോലെ തന്നെ നമുക്ക് അനാലിസിസ് പെർഫോം ചെയ്തുകൊണ്ട് ഫൈനൽ വാല്യുവേഷനെ അഫക്റ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഡിഫറൻറ്റ് സിനാരിയോസിൽ നമുക്ക് അനാലിസിസ് നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് ഡിഫറൻറ്റ് സിനാരിയോസിൽ നമ്മുടെ വാല്യുവേഷൻ നമുക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇവൻറ്റ്സ് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ലൈക്ക് മെർജർ, അക്വിസിഷൻ ഒക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഒരു സ്റ്റോക്കിൻ്റെ ഇൻട്രിൻസിക് വാല്യൂവിൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള മെഷറബിൾ എസ്റ്റിമേറ്റ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഇനി നമുക്ക് അബ്സല്യൂട്ട് വാല്യുവേഷന്റെ വീക്ക്നെസ്സസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ വരുന്നത് വെച്ചാൽ അബ്സല്യൂട്ട് വാല്യുവേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ കോംപ്ലക്സ് ആണ്. അതുപോലെ തന്നെ അബ്സല്യൂട്ട് വാല്യുവേഷന്റെ ഡിസ്കൗണ്ട് റേറ്റും അതുപോലെ തന്നെ ടെർമിനൽ വാല്യൂ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് അബ്സല്യൂട്ട് വാല്യുവേഷൻ നമുക്ക് പെർഫോം ചെയ്യണമെങ്കിൽ നമുക്ക് ഹൈ ലെവൽ കമ്പനി നോളജും അതുപോലെ തന്നെ ഹൈ ലെവൽ ഫിനാൻഷ്യൽ മോഡലിംഗ് നോളജും നമുക്ക് ആവശ്യമുണ്ട്. ഇതുപോലെ തന്നെ അബ്സല്യൂട്ട് വാല്യുവേഷന് മാർജിൻ ഓഫ് എറർ കൂടുതലാണ്. കാരണം നമ്മൾ നമ്മുടെ അസംപ്ഷൻ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഫൈനൽ റിസൾട്ടും ചേഞ്ച് ആവും. അതുപോലെ തന്നെ നമുക്ക് ഒരിക്കലും ഒരു കമ്പനിയുടെ ഫ്യൂച്ചർ, അതായത് ഫ്യൂച്ചർ നമുക്ക് 100% നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അബ്സല്യൂട്ട് വാല്യുവേഷൻ 100% ആക്യുറേറ്റ് എന്ന് നമുക്ക് ഒരിക്കലും പറയാനും സാധിക്കത്തില്ല. അതുപോലെ തന്നെ ചില സ്റ്റോക്സിൻ്റെ ഒക്കെ ഫണ്ടമെൻ്റൽ ക്യാരക്ടേഴ്സ് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതായത് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്പേഴ്സിൽ അത് ഫിഗർ ഔട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അത് അബ്സല്യൂട്ട് വാല്യുവേഷൻ നമുക്കത് ഇൻക്ലൂഡ് ചെയ്യാനും നമുക്ക് സാധിക്കത്തില്ല. അതുപോലെ തന്നെ അബ്സല്യൂട്ട് വാല്യുവേഷൻ ഇൻവെസ്റ്റേഴ്സിന് ഓവർ കോൺഫിഡൻസിന് ചാൻസ് ഉണ്ടാക്കാൻ പോസിബിലിറ്റി ഉണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് വാല്യുവേഷൻ മെത്തേഡാണ്. അപ്പോൾ എന്താണ് റിലേറ്റീവ് വാല്യുവേഷൻ മെത്തേഡ് എന്നുള്ളത് നമുക്ക് നോക്കാം. റിലേറ്റീവ് വാല്യുവേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് കമ്പാരിസൺ ആണ്. അതായത് ഒരു കമ്പനിയുടെ സ്റ്റോക്കിന്റെ വാല്യൂ വേറൊരു കമ്പനിയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം. അപ്പോൾ അതൊരു കോമ്പറ്റേറ്റീവ് കമ്പനി ആവാം, അല്ലെങ്കിൽ ഓവറോൾ മാർക്കറ്റ് വെച്ചിട്ട് നമ്മൾ കമ്പാരിസൺ നമ്മൾ നടത്തുമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റിലേറ്റീവ് വാല്യുവേഷൻ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മുടെ അബ്സല്യൂട്ട് വാല്യുവേഷൻ്റെ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം നമുക്ക് റിലേറ്റീവ് വാല്യുവേഷൻ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പെട്ടെന്ന് ലഭിക്കുന്നതാണ്. അതായത് ഒരു കമ്പനിയുടെ പി റേഷ്യോ, പി ബി റേഷ്യോ, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോസ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് റിലേറ്റീവ് വാല്യുവേഷൻ മെത്തേഡ് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ റിലേറ്റീവ് വാല്യുവേഷൻ ചെയ്യുന്നതോടെ ഒരു കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ വാല്യൂ വേറൊരു കമ്പനിയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ആണോ അതോ അണ്ടർ വാല്യൂഡ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ ത്രൂ നമുക്ക് പറയാം. ഇപ്പോൾ ഒരു കമ്പനി എ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പി വരുന്നത് 25. കമ്പനി ബി കമ്പനി എയുടെ കോമ്പറ്റേറ്റീവ് കമ്പനിയാണ്. കമ്പനി ബിയുടെ പി വരുന്നത് 20. അപ്പോൾ ഈ രണ്ട് കമ്പനീസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും കമ്പനി എ കമ്പനി ബിയേക്കാളും ഓവർ വാല്യൂഡ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇനി നമ്മൾ ഇൻഡസ്ട്രി ആവറേജ് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. ഇൻഡസ്ട്രി ആവറേജ് വരുന്നത് 30 കരുതുക. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും കമ്പനി എയും കമ്പനി ബിയും അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ് വാല്യുവേഷൻ ഒരു കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് സർക്കംസ്റ്റൻസിനെ പറ്റിയിട്ട് മാത്രമേ നമുക്ക് ഐഡിയ തരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു കമ്പനിയുടെ ട്രൂ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയിട്ട് നമുക്ക് യാതൊരു ഐഡിയയും നമുക്ക് തരുന്നില്ല. അപ്പോൾ അതൊരു എക്സാമ്പിൾ ത്രൂ പറയാം. ഇപ്പോൾ എല്ലാ മെട്രിക്സും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കമ്പനി എ ആണ് കമ്പനി ബിയേക്കാളും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത്. അതായത് സെയിൽസ് ഗ്രോത്തിൽ, റവന്യൂ ഗ്രോത്തിൽ, പ്രോഫിറ്റ് ഗ്രോത്തിലൊക്കെ കമ്പനി എ ആണ് കമ്പനി ബിയേക്കാളും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത്. ബട്ട് നമ്മൾ പി നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ കമ്പനി ബിയുടെയാണ് പി ആണ് കമ്പനി എയിനേക്കാളും കുറവ്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളത് നമ്മൾ അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കമ്പനീനെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ പഠിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ സ്ട്രോങ് ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ നമുക്ക് റീസൺ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പനി എയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം കമ്പനി എ ആണ് കമ്പനി ബിയേക്കാളും ഫണ്ടമെൻ്റലി സ്ട്രോങ്. അപ്പോൾ ഇത് ഒരു ചെറിയൊരു എക്സാമ്പിൾ ത്രൂ മനസ്സിലാക്കി തരാം. ഇപ്പോൾ ഒരു കമ്പനിയുടെ സിഇഒ കൈക്കൂലി വാങ്ങിച്ചെന്ന ഒരു കേസൊക്കെ പുറത്തേക്ക് വരുവാണ്, അങ്ങനെ ഒരു ന്യൂസ് പുറത്തേക്ക് വരുവാണെങ്കിൽ ആ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് പെട്ടെന്ന് ഡൗൺ പോകും. അപ്പോൾ അതൊരു അണ്ടർ വാല്യൂഡ് സ്റ്റോക്ക് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് അതിൽ നിന്നൊരു പ്രോഫിറ്റ് നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. കാരണം ഈ ഒരു ഇവൻറ്റ്, അതായത് ഈ കൈക്കൂലി മേടിച്ചു എന്നുള്ളൊരു ന്യൂസ്, ഈ ഒരു ഇവൻറ്റ് പതുക്കെ മാറി കഴിയുമ്പോഴേക്കും ഈ ഒരു സ്റ്റോക്ക് പ്രൈസ് നോർമൽ ലെവലിലേക്ക് എത്തും. ഇനി നമുക്ക് മാർക്കറ്റിലുള്ള റിലേറ്റീവ് വാല്യുവേഷൻ റേഷ്യോസിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ റിലേറ്റീവ് റേഷ്യോസ് വരുന്നത് പ്രൈസ് ടു ഏർണിംഗ്, പ്രൈസ് ടു ബുക്ക്, പ്രൈസ് ടു സെയിൽസ്, അതുപോലെ തന്നെ എൻ്റർപ്രൈസ് വാല്യൂ ടു EBITDA. ഇനി നമുക്ക് റിലേറ്റീവ് വാല്യുവേഷൻ്റെ സ്ട്രെങ്ത്തിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ റിലേറ്റീവ് വാല്യുവേഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഡിഫറൻറ്റ് വാല്യുവേഷൻ റേഷ്യോസ് യൂസ് ചെയ്തിട്ട് പല ആംഗിളിൽ നമുക്ക് വാല്യുവേഷൻ നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ മാർക്കറ്റിൽ എങ്ങനെയാണ് ഒരു സ്റ്റോക്കിന് വ്യൂ ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വാല്യുവേഷൻ മെത്തേഡിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അബ്സല്യൂട്ട് വാല്യുവേഷൻ അതുപോലെ തന്നെ റിലേറ്റീവ് വാല്യുവേഷൻ്റെ ബേസിക്സിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഈ രണ്ട് മെത്തേഡ്സിന് ഡിഫറൻസ് എന്താണെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഫീഡ്ബാക്സ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ ഗ്രോ യൂട്യൂബ് മലയാളം ചാനലിലൂടെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഫിനാൻഷ്യൽ ടോപ്പിക്സ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അപ്പോൾ ആ ഒരു ടോപ്പിക്സ് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും.
Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.